السلام عليكم ورحمة الله وبركاته. പി എസ് സി ഏത് പരീക്ഷകൾ നടത്തുമ്പോഴും ഇതുപോലെയുള്ള ചോദ്യത്തിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ ഓപ്ഷനിൽ ഒറ്റ ആൻസറും വരാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ശരിയായിട്ട് വരുന്ന, അധികവും കാണാറുള്ളത് അങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ശരിയായിട്ട് വരുന്ന രൂപത്തിലുള്ളത് കാണാറുണ്ട്. ഇനി ഒരു ആൻസറേ ശരിയുള്ളൂ, പക്ഷെ ആൻസർ കീയിൽ കൊടുത്തത് മറ്റൊരാൻസർ ആയി കൊടുത്തു, അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അതില് ആൻസർ കീയിൽ ഒന്നിലധികം ആൻസറുകൾ വന്നു കഴിഞ്ഞാൽ രണ്ടും ശരിയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള രൂപത്തിലുമൊക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ, തുടക്കത്തിൽ തന്നെ സുലൈമാൻ സാറ് പറഞ്ഞതുപോലെ 5 ദിവസമായിട്ട് ആൻസർ കീ വന്നത് മുതൽ, പരീക്ഷയുടെതല്ല, ആൻസർ കീ, ഏതൊരു പരീക്ഷയുടെ ആൻസർ കീ വന്നോ അതിനുശേഷം 5 ദിവസമാണ് അതിന് സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിനു വേണ്ടി ആൻസറുകൾ രണ്ടും ശരിയാണെങ്കിൽ, രണ്ടും ശരിയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ചില ആളുകൾക്ക് ഒരു ആൻസറിനെ കുറിച്ച് അറിയാം, ചില ആളുകൾക്ക് കൃത്യമായിട്ട് മറ്റു പല ഏതൊക്കെയാണ് ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ പഠനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു കിതാബ് മാത്രം നോക്കിയ ഒരാൾക്ക് മറ്റേ ആൻസർ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പൊ അത് നിങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ കണ്ടെത്തി രണ്ടും ശരിയാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ, രണ്ടും ശരിയായതിന് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിന്റെയും തെളിവുകൾ, പ്രത്യേകിച്ച് ആൻസർ കീ കൊടുക്കാത്തതിന്റെ കൃത്യമായ തെളിവ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. തെളിവില്ലാതെയും കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ തെളിവോടുകൂടി കൊടുക്കുമ്പോഴാണ്. ഇത് പി എസ് സി സബ്ജക്ട് എക്സ്പേർട്ടുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച ചെയ്ത് അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് രണ്ടും ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യാം. രണ്ട് ആൻസറുകൾ ശരിയായി വന്നതോ ഒറ്റ ആൻസറും ശരിയായി വരാത്തതോ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയും, ഒരാൻസർ ശരിയായത് ആൻസർ കീയിൽ മാറിപ്പോയതാണെങ്കിൽ അത് തിരുത്തി യഥാർത്ഥ ആൻസർ കൊടുക്കുകയുമാണ് പി എസ് സിയു ചെയ്യുന്ന നിലപാട്. അപ്പൊ കൃത്യമായിട്ട് അതിന് വേണ്ട രേഖകൾ നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ, ഇന്ന കിതാബിൽ ഇങ്ങനെയുണ്ട്, ഇന്നതിൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് കൊടുക്കാനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ തയ്യാറാക്കിയിട്ട് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. നമ്മുടെ മെയിൻ പ്രൊഫൈലിൽ എടുത്തു കഴിഞ്ഞാൽ, മെയിൻ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാം ആൻസർ കീ കംപ്ലൈന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അങ്ങനെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പേഴ്സണലിൽ പോകുന്ന സമയത്ത് ആൻസർ കീ കംപ്ലൈന്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അവിടെ ഫയൽ എ കംപ്ലൈന്റ് എന്നൊരു സ്ഥലം കാണാം. അവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്ന എഡിറ്റിംഗ് ഓർ ക്യാൻ ബി മെയ്ഡ് ടിൽ ദ മിഡ് നൈറ്റ് ഓഫ് ദ 5th day. ആ 5 ദിവസം വരെയുള്ള സമയം അതിനുള്ളൂ. അവിടെ എന്ത് ചെയ്യാം, ഫയൽ എ കംപ്ലൈന്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വരിക. അതായത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, നെയിം ഓഫ് ദ പോസ്റ്റ്, ഏത് ക്വസ്റ്റ്യന്റെ നമ്പറാണോ അത്. പിന്നീട് നമുക്ക് കംപ്ലൈന്റ് എഴുതാൻ ഒരു 1500 കംപ്ലൈന്റ് എഴുതാനുള്ളത്, പിന്നീട് അതിന് റെഫറൻസ്, ഇങ്ങനെ 5 സ്ഥലങ്ങളിലായിട്ട് വരും. അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾക്ക്, അതായത് പി എസ് സി എഴുതിയ ആളുകൾക്ക് അവരുടെ സൈറ്റിലേ അത് വരും. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ സൈറ്റിൽ പി എസ് സി എഴുതിയിട്ടെങ്കിൽ വരും കൃത്യമായിട്ട് ഏത് സമയം വരെ പറ്റുമെന്നത്, ഏത് സമയം മുതൽ തുടങ്ങുമെന്നുള്ളത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് ഡേറ്റ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി താഴെ അതിന്റെ പോസ്റ്റ് വരുന്നതായിരിക്കും. ആ താഴെ പോസ്റ്റ്, നെയിം ഓഫ് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്വസ്റ്റ്യൻ നമ്പർ എന്ന സ്ഥലത്ത് അതിന്റെ കൃത്യമായ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് എത്രയാണോ വേണ്ടത്, 100 ചോദ്യത്തിൽ നമുക്ക് വേണ്ടത് ഇപ്പൊ 71-ാമത്താണ് തെറ്റെങ്കിൽ 71-ാമത്തത് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സ്ഥലത്ത് നമ്മുടെ കംപ്ലൈന്റ്, ഇന്ന ക്വസ്റ്റ്യനിൽ ഇന്ന ആൻസർ കീ ആണ് ശരി, അതിന് ഇന്നതാണ് എന്ന് കൃത്യമായി നമ്മൾ കൊടുക്കുക. അല്ലാതെ ഇതിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള 3-ാമത്തതല്ല എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അതിലുള്ള 4-ാമത്തതാണ് ശരിയായ ആൻസർ എന്ന് ഇവിടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കാരണവും പറയാം, എന്താണ് അങ്ങനെ ആവാനുള്ള കാരണം, ഇന്ന കിതാബിൽ ഇങ്ങനെയുണ്ട് എന്നത് കൊടുക്കുക. എന്നിട്ട് താഴെ റെഫറൻസ് എന്ന സ്ഥലത്ത് അതിൽ കൃത്യമായിട്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ആൻസർ ആണ് ശരി എന്നുള്ളതിന് കൃത്യമായ റെഫറൻസ് അതിന്റെ പേജ് സൈഡും ഇന്ന ബുക്കിൽ, ദ ഷൗക്കി ലൈഫിന്റെ പുസ്തക താരിഖുൽ അദബുൽ അറബിയിൽ 71-ാമത്തെ പേജിൽ ഇങ്ങനെയാണുള്ളത് എന്നുള്ളത്. അത് നമ്മൾ സാധാരണ ഈ റിസർച്ചൊക്കെ ചെയ്തവർക്കറിയാം, ഫുട് നോട്ട് കൊടുക്കുന്നതും അതുപോലെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് സേവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി പി എസ് സിയിലേക്ക് എത്തിക്കൊള്ളും.
ഞാനിത് പറഞ്ഞു വരുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് വലിയ അറിവുള്ള ആളൊന്നല്ല, പക്ഷേ ഒന്ന് രണ്ട് പരീക്ഷകൾക്ക് അറബിയല്ല മറ്റൊന്ന് രണ്ട് പരീക്ഷകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് ചെയ്തിരുന്നു. ആ ചെയ്തതിൽ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ട രൂപം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് പോകേണ്ടത് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഒന്നുകൂടി ആ മെയിൻ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ആൻസർ കീ കംപ്ലൈന്റ് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ എ കംപ്ലൈന്റ് എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും നെയിം ഓഫ് പോസ്റ്റും അതുപോലെ ക്വസ്റ്റ്യൻ നമ്പറും കംപ്ലൈന്റും റെഫറൻസും ഈ അഞ്ച് ഓപ്ഷനാണ് വരിക. അതിൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്കുള്ള ആ പരീക്ഷ ഡേറ്റ് ഇങ്ങനെ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പോസ്റ്റും താഴെ വരും. പിന്നീട് ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ അത് നമ്മൾ കൃത്യമായ നമ്പർ നോട്ട് ചെയ്ത് അത് കൊടുക്കുകയും പിന്നീട് അതുപോലെ വീണ്ടും കംപ്ലൈന്റ് എന്താണോ അത് കൃത്യമായിട്ട് താഴെ എഴുതി കൊടുക്കുകയും പിന്നീട് റെഫറൻസ് എന്താണോ അത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. റെഫറൻസ് കൊടുക്കാതെ നമുക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അവർ പരിഗണിക്കുന്നതിന് സ്വീകാര്യത അതിന് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആൻസർ കീ ഒറ്റ ആൻസറും ശരിയല്ലെങ്കിൽ അതിനുള്ള റെഫറൻസ് കൊടുക്കേണ്ട ഓപ്ഷനും ഇല്ല. അതിൽ കൃത്യമായിട്ട് ഇതിൽ നാലും ശരിയല്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സേവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്കൊക്കെ ഏതാണോ കൃത്യമായിട്ട് നമുക്കത് രണ്ടും ശരിയാണ് എന്ന് തോന്നുന്ന ആൻസറുകൾ പരമാവധി അങ്ങനെ കൊടുക്കാവുന്നതാണ്. പി എസ് സി അത് അംഗീകരിക്കുകയും അതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കുകയും സബ്ജക്ട് എക്സ്പേർട്ടുമായി സംസാരിച്ച് അതിന് വേണ്ട അവർ സ്വീകരിക്കുകയും എന്നിട്ട് അതിന് അത് രണ്ടും ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്യാൻസൽ മാറ്റം വരുത്തൽ ഒരിക്കലും അതിൽ ചെയ്യില്ല, ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുക. അതോടുകൂടി നമുക്ക് വരുന്ന നെഗറ്റീവ് മാർക്ക് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്ക് പോവുകയും ചെയ്യൂലേ, നെഗറ്റീവ് മാർക്ക് പോകുന്നത് പോലെ തന്നെ ഒരു മാർക്ക് കിട്ടിയവർക്ക് അത് പോവുകയും ചെയ്യൂലേ? സംഭവിക്കും, അതുണ്ട്. കാരണം ടോട്ടൽ 100 മാർക്കുള്ള 99 ചുരുങ്ങും ഒന്ന് പോകുന്ന സമയത്ത്. അപ്പൊ 100-ൽ 67 കിട്ടിയ ആൾക്ക് 99-ൽ 66 ഒരു മാർക്ക് ഒരു ഒന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ. 100-ൽ 67 ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശരിയായത് കൂട്ടിയാണ് 67 എങ്കിൽ 99-ൽ 66 എന്ന് ചുരുങ്ങും. ഏതിയാളെ സംബന്ധിച്ചിടത്തോളം ആൻസർ ശരി, അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് മാർക്ക് കുറയല്ലേ ചെയ്യാ, അവർക്കത് മൈനസ് നഷ്ടല്ലേ വരുക. മറ്റേ ആളിനൊരു പോയിന്റ് ഒരു മാർക്ക് കുറയുന്നുണ്ടെങ്കിലും ഒരു മാർക്ക് ടോട്ടലിൽ നിന്നും അതും കുറയുന്നുണ്ട്. 100-ൽ 99 ചുരുങ്ങുന്നുണ്ട്. പിന്നെ അത് അവരുടെ ഇഷ്ടം പോലെ. എന്തായാലും തെറ്റിയവർക്കാണല്ലോ കംപ്ലൈന്റ് കൊടുക്കാൻ താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാവുക. അപ്പൊ അവര് കൊടുത്തുകൊള്ളട്ടെ, അത് അവരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിയാണ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സംശയമുണ്ട്, രണ്ടും ശരിയാണോ അല്ലെങ്കിൽ പറയാമെങ്കിലും ചിലതൊന്ന് രണ്ടും ശരിയായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരും വ്യക്തികൾ തീരുമാനിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനേ പറ്റൂ. അല്ലാണ്ട് ഒരാളെ കമ്പൽസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്ന സിസ്റ്റം പറ്റൂല. ആദ്യമുത്തായിക്ക് റെഫറൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റെഫറൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ റെഫറൻസ് കൊടുക്കുമ്പോഴാണ് സ്വീകാര്യ, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല, റെഫറൻസ് കൂടി കൊടുക്കുമ്പോഴാണ് അതിനൊരു സ്വീകാര്യത കൂടെ. പി എസ് സിക്കാണ് അന്തിമ തീരുമാനം, അവരനി മാറ്റിയിട്ടില്ലെങ്കിലും ഒന്നും പറയാനില്ല. ജാഹിലിയ കവികളെ കൂട്ടത്തിൽ എണ്ണുന്നതുണ്ടെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ ഇദ്ദേഹത്തിന് ഷൗക്കി ലൈഫ് ജാഹിലിയ കവികളെ കൂട്ടത്തിലാണ് എണ്ണിയത്, ഇദ്ദേഹവും ജാഹിലി കവിയാണ്. അതുകൊണ്ട് ഈ ആൻസറും ശരിയാണെന്ന് പറയാം. ഇന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് മരണവർഷം ഇന്ന വർഷമായിട്ടാണ് പറയുന്നത്, അപ്പൊ അത് ജാഹിലിയ പീരീഡിലാണ് വരിക. ഏറ്റവും ആപ്റ്റായ തെളിവ് നേരിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം പി എസ് സിക്കാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്താ പറയുക, കുറച്ച് തിരിച്ചും മറിച്ചോ കൊടുക്കുന്ന സമയത്ത് അവർ എത്രമാത്രം സ്വീകരിക്കും നമുക്ക് പറയാം. കാരണം അന്തിമ തീരുമാനം അവർക്ക് തന്നെ, ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല, എന്ത് പറഞ്ഞു കാര്യമില്ല. അപ്പൊ അത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചില തെറ്റായ രണ്ട് ഉദാഹരണം പറയാൻ എനിക്കറിയാം. 125 എന്ന അതതിന്റെ ഒരു വിഷയം വന്നിരുന്നു, 125 ശേഷം വരുന്നത്. അതിൽ ആൻസർ കീയിൽ കൊടുത്തത് മുഫ്രദ് മൻസൂബായിട്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അതതിന്റെ നിയമം അനുസരിച്ച് 125 എന്നുള്ളത് രണ്ട് രൂപത്തിൽ പറയാമെന്നാണ്. 100 പരിഗണിച്ച് മുഫ്രദ് ജറാക്കിയിട്ടും കൊടുക്കാം, 25 പരിഗണിച്ച് മുഫ്രദ് നസ്ബായിട്ടും കൊടുക്കാം എന്നത് രണ്ടും നിയമമാണ്. രണ്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, കൃത്യമായ പുസ്തകത്തിന്റെ തെളിവുണ്ട്. എന്നോട് ചോദിച്ച പല ആളുകൾക്കും ഞാൻ തെളിവ് പുസ്തകത്തിന്റെ പേജ് സഹിതം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടും ആ പുസ്തകം മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് അത്രത്തോളം സാധ്യത ഇല്ലാത്ത വേറെ ചിലതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
എങ്ങനെ? ആ സാർ, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആകുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിട്ടുണ്ട്. വേറെ ആർക്കോ പരാതി കൊടുത്തപ്പോ അതെന്തോ അവർക്ക് അത് ശരിയാന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. അത് പി എസ് സിയുടെ ആ ഒരു സബ്ജക്ട് എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് ഫൈനൽ ആൻസർ കീക്ക് മുമ്പ് അവർ മാറ്റങ്ങൾ വരുത്തി ഫൈനൽ ആൻസർ കീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൃത്യമായ തെളിവോട് കൂടി കൊടുത്താൽ പരമാവധി ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലി വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കൊടുക്കുക, നമ്മളെടുത്ത് തെളിവുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ തെളിവ് വെച്ച് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. ഇത് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് വേണ്ടത്, എങ്ങനെയെന്ന് അതിനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എത്രയും പെട്ടെന്ന് ഡാറ്റകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്നത് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന് തെളിവും കിട്ടി പരമാവധി വേഗം കൊടുക്കുക. 5 ദിവസമാണ് കാലാവധി, പെട്ടെന്ന് കഴിയും. ആൻസർ കീ വന്നിട്ട് ഇപ്പൊ 2 ദിവസം, അതനുസരിച്ച് ശ്രദ്ധിക്കും. ഇനി കണ്ടന്റിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ആർക്ക് രണ്ടെണ്ണം കൊടുക്കണമെങ്കിൽ ആദ്യം ഒന്ന് അയച്ചതിന് ശേഷം രണ്ടാമത് കൊടുക്കേണ്ടതാ, അല്ല ഒന്നിച്ച് തന്നെ എഴുതാൻ പറ്റുമോ? ഈ ചോദ്യം കൊടുക്കുന്നതാണോ? അത് രണ്ടും രണ്ടായിട്ടാണ്. ആഡ് എന്ന ഓപ്ഷൻ വീണ്ടും വരും. ഇന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ കൊടുക്കും. രണ്ടും രണ്ടായിട്ട്, കാരണം ചോദ്യ നമ്പർ കൃത്യമായിട്ട് ഒന്നിൽ ഒന്നേ പറ്റൂ. അപ്പൊ 65 കൊടുത്താൽ അതിന്റെ റെഫറൻസ് കൊടുത്താൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്ത് കൊടുക്കാൻ വീണ്ടും വേറെ ഓപ്ഷൻ വരും. അതിൽ വീണ്ടും 66 അതും കൊടുക്കാം. അക്ഷര തെറ്റുള്ളത് കൊടുക്കാൻ പറ്റില്ല. അക്ഷര തെറ്റുള്ളത് നിങ്ങൾ കൊടുക്കുന്നതിന് കൊടുക്കണ്ട, ഞാൻ പറയുന്നില്ല. പൊതുവെ പി എസ് സിയിൽ അത് മനസ്സ് എന്താ പറയുക, ഒരുപാട് അങ്ങനത്തെ അക്ഷര ദാലുകളില് ദാലായി പോലും അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അതിനങ്ങനെ കൊടുത്തിട്ട് അവർ സ്വീകരിച്ചതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പൊതുവെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ്, അങ്ങനെ കൊടുക്കണ്ടേ? അത് വരും നിങ്ങൾ ചോദ്യത്തിൽ കൊടുക്കുന്ന സമയത്ത്, അത് വരും. ഓപ്ഷൻ വരും, ഓപ്ഷൻ ഉണ്ടാവല്ലോ. നിങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ, എ കോഡ് ഉള്ള ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അതെ അതെ അതെ. എങ്ങനെ? ആൽഫ കോഡ് എ. ആൽഫ കോഡ് എ. ഓക്കേ ഓക്കേ ഓക്കേ, ശരി ശരി. സാർ, അതില് ക്യാൻസൽ ആക്കേണ്ടത് ഇല്ല, അതില് ഓൾറെഡി ആ ആൻസർ തന്നെ ശരിയാണ് എന്നുള്ള നിലക്ക് നമുക്ക് ചലഞ്ച് ചെയ്യുന്നവർക്ക് എതിരായിട്ട് നമുക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ഒരു വഴിയില്ല, കാരണം ചലഞ്ച് ചെയ്ത്, കാരണം നമ്മൾ ചലഞ്ച് ആയിട്ട് കൊടുത്തോണ്ട് അവർ സ്വീകരിക്കൊന്നുമില്ല. അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അപ്പൊ അവർക്ക് അത് ഇപ്പൊ ശരിയായത് മറ്റേത് തന്നെയാണെങ്കിൽ അത് തന്നെ നിലനിർത്തും. അത് നിങ്ങൾ പേടിക്കണ്ട. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെറുതെ ക്യാൻസൽ ആയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്നാലും നല്ല ചോദ്യമാണ്. പിന്നെ അതിനൊരു അവസരമില്ലെങ്കിലും ഐ സാർ അതൊന്ന് കയറിയിട്ട് കൊടുക്കേണ്ടതിൽ കൊടുത്തൂടെ? കൊടുക്കുന്നതിന് നമുക്ക് എന്താ അവിടെ കൊടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഒരാൾക്കാരുടെ ക്വസ്റ്റ്യന് ശരിയാണെന്ന് ഒറ്റ ഓപ്ഷന് ശരിയുള്ളൂ, അങ്ങനത്തെ തന്നെ കഴിഞ്ഞ എക്സാമിൽ മുമ്പത്തെ എക്സാമിലൊക്കെ ക്യാൻസൽ ആയിട്ട് നഷ്ടപ്പെട്ട് അനുഭവം. നമ്മൾ കൊടുത്തു എന്നതുകൊണ്ട് പി എസ് സി സൈറ്റ് അവരൊന്നും ചെയ്യാ, നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തടസ്സമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും, ഇതൊരു മത്സരമാണ്, അപ്പൊ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം. ഓരോരുത്തരുടെ ജോലി ഓരോരുത്തർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ടെക്നിക്കൽ വിഷയമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ പിരിയാം. എന്ന് കൊടുത്തിട്ട് ഏ ഓപ്ഷനാണ് അതിൽ ഉത്തരം കണ്ടത്? ഇതിൽ മായൽ മി ആ എന്നുള്ള ഒരു സി ഉത്തരം കൂടെ, അതിന്റെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് ശരിയാവില്ലേ? ഏതാണ് ചോദ്യം എന്തായിരുന്നു ഒന്ന് പറയാമോ? യജിബുൽ ജറു ജം ഫി തമീസിൽ ആയതത്, അതില് 100 ശേഷം വരുമ്പോഴും 100 കൂടെ വരുമ്പോഴും ജറായിട്ട് തന്നെയല്ലേ വരേണ്ടത് എണ്ണല്? ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ മറ്റ് പ്രത്യേകിച്ച് സംശയങ്ങളില്ലെന്ന്
വിചാരിക്കുന്നു. വളരെ നല്ല രൂപത്തിൽ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ കൈകാര്യം ചെയ്തു തന്ന ഹാരിസ് അശ്വരി സാറിന് എല്ലാവരും നന്ദിയും അറിയിക്കട്ടെ.